മൈക്ക് വീണ്ടും വില്ലനാവുകയാണ്. കാസർഗോട്ട് നടന്ന പരിപാടിയിൽ പിണറായി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ മൈക്ക് അനൗൺസ്മെന്റ് കേട്ടതോടെ അദ്ദേഹം കുപിതനായി പ്രസംഗം അവസാനിപ്പിച്ച് ഇയാൾക്ക് എന്താ ചെവിട് കേട്ടുകൂടെ എന്നുള്ള ചോദ്യവും ചോദിച്ച് ആ വേദി വിട്ട് ഇറങ്ങിപ്പോയി. അസ്ഥാനത്ത് ഒരു മൈക്ക് അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ പിണറായി വിജയൻ കലിപ്പ് മോഡിലേക്ക് മാറേണ്ടിയിരുന്നോ എന്ന് സ്വാഭാവികമായും ഒരു ചോദ്യമുയരും. കാരണം ആ മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയ ആളുടെ ഒരു വിവേകമില്ലായ്മയ്ക്ക് പിണറായി വിജയനെ കേൾക്കാനും അദ്ദേഹത്തെ കാണാനുമായി അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകളെ നിരാശപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത്. അതിപ്പോൾ ആ വീഡിയോ കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. പിണറായി വിജയൻ ഒരു വലിയ ധാർഷ്ട്യക്കാരനാണ്, ഒന്നിനോടും സഹിഷ്ണുതയോടുകൂടി പെരുമാറാത്തയാളാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് ആ വീഡിയോ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നേരത്തെയും മയക്കുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ മോശമായി പ്രതികരിച്ചു എന്നുള്ള മട്ടിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു. അതിനെയൊക്കെ വല്ല വിധേയനെയും ന്യായീകരിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ഈ മൈക്ക് അനൗൺസ്മെൻ്റ് കേട്ടതോടെ ക്ഷുഭിതനായി ഇറങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായത്. അപ്പോൾ ഒരാൾ അത് ഒരുപക്ഷെ ആ സ്റ്റേജിൻ്റെ മറു സൈഡിലോ മറ്റോ നിന്ന് പിണറായി വിജയൻ പ്രസംഗം നിർത്തിയിരിക്കുന്നു എന്നുള്ള തോന്നലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാകാം. അങ്ങനെ ഒരാൾ ഒരു അനൗൺസ്മെൻ്റ് നടത്തിയാൽ പോലും ആ പ്രസംഗം അവിടെ വെച്ച് അവസാനിപ്പിച്ച് വേദി വിട്ടിറങ്ങിപ്പോകാൻ മാത്രം പിണറായി വിജയന് ദേഷ്യമുണ്ടാകേണ്ടുന്ന കാര്യമുണ്ടായിരുന്നു എന്നതാണല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിണറായിയുടെ ആ ഇമേജിനെ എപ്പോഴും ഈ ധാർഷ്ട്യത്തിൻ്റെ ഒരു വലയത്തിനുള്ളിൽ വരച്ചിടാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു പുതിയ ആയുധം കൂടിയാണിത്. പിണറായി ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ജനങ്ങളോടൊക്കെ പിണറായി വിജയൻ സംവദിക്കുന്നത് എങ്ങനെയാണ്, അവരുമായി സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ ആവലാതികൾ കേൾക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായി നിരവധി ഉണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പൊതുവേദികളിലെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എതിരാളികൾക്ക് പിണറായി വിജയനെക്കുറിച്ചുള്ള അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ശരിയാണ് എന്ന് സമർത്ഥിക്കുന്നതിനുള്ള ഒരവസരമായി മാറും എന്നുള്ളതാണ് പിണറായിയും പിണറായിയോടൊപ്പമുള്ളവരും ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കലിപ്പ് മോഡിലേക്ക് പോകേണ്ടുന്ന ഒന്നും അവിടെ സംഭവിച്ചില്ല. ആ ബാങ്ക് എന്ന് പറയുന്നത് CPM ബാങ്കാണ്. അത്തരമൊരു ബാങ്കിൽ ഒരു ഒരു പാർട്ടി പരിപാടിയുടെ മുഖച്ഛായ ഉണ്ടായിരുന്ന സംഗതിയാണ്. അവിടെ അദ്ദേഹത്തിന് സഹിഷ്ണുവായി മാറാൻ കഴിയുന്നില്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളുടെ മുനയ്ക്ക് മൂർച്ച കൂടും. അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.